हलो फ्रेंड्स एल्लावर्क्कुम नमस्कारम इंफो मीडिया व्लोगिन्टे डेली अप्डेट्सिलेक्क निंगल्क्कु स्वागतम नाळे 2022 फेब्रुवरी मासम 22ാം തീയതി വളരെ പ്രാധാന്യം അറിയിക്കുന്ന അഞ്ചോളം അറിയിപ്പുകളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തു കാണുക വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ് വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്‌ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരും നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് പോകാം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ അംഗമാകാൻ താൽപര്യമുള്ള ആളുകൾക്ക് വേണ്ടി ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് പ്രധാനപ്പെട്ട ആദ്യത്തെ അറിയിപ്പ് എന്ന് പറയുന്നത് സംസ്ഥാനത്തെ ഇന്നത്തെ കോവിഡ് കണക്കുകൾ നമുക്ക് വളരെ അധികം ആശ്വാസം നൽകുന്ന ഒരു രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ് പ്രധാനമായിട്ടും 5000 ൽ താഴെ കോവിഡ് കണക്കുകൾ എത്തിയിരിക്കുന്നു ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10% ൽ താഴെയും എത്തിയിരിക്കുകയാണ് അപ്പോൾ കൂടുതലായിട്ടുള്ള ഇളവുകളൊക്കെയാണ് ഇനി നമുക്ക് ലഭിക്കാൻ പോകുന്നത് സമ്പൂർണ്ണമായിട്ടുള്ള അതായത് കോവിഡിന് മുമ്പത്തെ സാഹചര്യം എന്താണോ ആ ഒരു രീതിയിലേക്കൊക്കെ സാഹചര്യം ഇപ്പോൾ വരികയാണ് അങ്ങനെ വരുമ്പോൾ കൂടുതൽ ഇളവുകൾ നമുക്കെല്ലാവർക്കും ലഭ്യമാകും മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് കുട്ടികളുടെ അശ്ലീല വീഡിയോ ദൃശ്യങ്ങൾ കാണുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾക്കെതിരെ സംസ്ഥാന പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അതിശക്തമായിട്ടുള്ള നിയമ നടപടികൾ ഇപ്പോൾ വരികയാണ് പ്രധാനമായിട്ടും ഓപ്പറേഷൻ പി ഹണ്ട് എന്ന് പറയുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ സംസ്ഥാന പോലീസ് ഡിപ്പാർട്ട്മെൻറ് നടപ്പാക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് വീടുകളിലെത്തിയൊക്കെയുള്ള പരിശോധനയൊക്കെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ പ്രത്യേകം കരുതിയിരിക്കുക ഇങ്ങനെയുള്ള തെറ്റുകൾ അതായത് ഇതുപോലുള്ള കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുകയോ കാണുകയോ ഒന്നും ചെയ്യാതിരിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് 50 വയസ്സ് മുതൽ 65 വയസ്സ് വരെ പ്രായമുള്ള ആളുകൾക്ക് 50000 രൂപ വരെ കേരള ബാങ്ക് മുഖേന ലഭ്യമാകുന്ന ഒരു പദ്ധതിയെക്കുറിച്ചാണ് KB നവജീവൻ എന്ന് പറയുന്ന പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ആനുകൂല്യം കൈപ്പറ്റുവാൻ സാധിക്കും എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾക്കായിരിക്കും ഇതിൻ്റെ ഒരു ആനുകൂല്യം ലഭ്യമാകുക എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളുടെ ഭാഗമായിട്ടായിരിക്കും ഈ ഒരു തുക നിങ്ങൾക്ക് ലഭിക്കുക അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ പൊതുജനങ്ങളെല്ലാവരും ഒന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക മറ്റൊരറിയിപ്പ് എന്ന് പറയുന്നത് പെൺകുട്ടികൾക്ക് 15000 രൂപ വരെ ലഭിക്കുന്ന ഒരു പദ്ധതിയെക്കുറിച്ചാണ് നോർക്ക റൂട്ട്സ് വഴി പ്രവാസികളായിട്ടുള്ള ആളുകളുടെ പെൺമക്കളുടെ വിവാഹത്തിന് വേണ്ടിയായിരിക്കും ഈ ഒരു തുക ഇപ്പോൾ ലഭ്യമാകുന്നത് ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ മുൻപ് തന്നെ വന്നിരുന്നതാണ് നിങ്ങൾക്ക് പെൺകുട്ടികൾ ഉണ്ട് എങ്കിൽ നിങ്ങളുടെ പെൺമക്കളുടെ വിവാഹത്തിനൊക്കെ ഈ ഒരു തുക ലഭ്യമാകും 1.5 ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനമുള്ള ആളുകളായിരിക്കില്ല എന്നുള്ള ഒരു നിബന്ധന മാത്രമേ ഉള്ളൂ ഈ ഒരു കാര്യത്തിൽ അപ്പോൾ നോർക്ക റൂട്ട്സ് വഴിയൊക്കെ ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിച്ച് ആനുകൂല്യങ്ങൾ കൈപ്പറ്റുവാൻ സാധിക്കും മറ്റൊരു അറിയിപ്പ് എന്ന് പറയുന്നത് നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ ആഹാരമായിട്ട് കഴിക്കുന്നത് അരിയാണ് എല്ലാവർക്കും അറിയാം നമുക്ക് ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്ന ആളുകളാണ് അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിലും ചോറ് കഴിക്കുന്ന ആളുകളുണ്ട് പക്ഷേ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലൊക്കെ വളരെയധികം തട്ടിപ്പുകളാണ് ഈ അരിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് ഇപ്പോൾ മട്ട അരി അതായത് ചുമല അരിയൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് വളരെയധികം വിഷാംശം ചേർന്ന അരിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പല കോണുകളിൽ നിന്ന് പുറത്തു വരുന്നത് ഇപ്പോൾ അരിക്ക് കൂടുതലായിട്ടുള്ള നിറം കിട്ടുന്നതിന് വേണ്ടി റെഡ് ഓക്സൈഡ് പോലെയുള്ള കെമിക്കലും അതുപോലെ തന്നെ മറ്റുള്ള വിഷാംശങ്ങളും ചേർക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ ഒരു നമ്മൾ പുറത്തുനിന്നൊക്കെ അരി വാങ്ങുന്ന സമയത്ത് ഈ ഒരു സാധാരണയിൽ കവിഞ്ഞുള്ള നിറം ഉണ്ട് എങ്കിൽ റെഡ് ഓക്സൈഡ് ഒക്കെ കലർത്താനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഇത് സംബന്ധിച്ചുള്ള നടപടികളൊക്കെ സംസ്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ആരംഭിച്ചിട്ടുണ്ട് കൂടുതലായിട്ടും മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നൊക്കെയാണ് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കുന്നത് അപ്പോൾ എന്ത് തന്നെയായാലും ഇതുപോലുള്ള എന്തെങ്കിലും ഒരു തട്ടിപ്പിന് ഇരയാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഹെൽത്തുമായി ബന്ധപ്പെട്ട് അതായത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് വേണ്ട നടപടികളൊക്കെ സ്വീകരിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് അപ്പോൾ ഇത്രയുമാണ് പറയുവാൻ വന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു വീഡിയോ പോയി വീണ്ടും കാണാം അതുവരെയും ബൈ ഫ്രണ്ട്സ്